ഹലോ ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒളിമ്പിക്സിനെ കുറിച്ചാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം 32nd സമ്മർ ഒളിമ്പിക്സ് ജപ്പാനിൽ നടക്കുകയാണ്. ടോക്കിയോ ഒളിമ്പിക്സ് 2020 എന്നാണ് പറയുന്നതെങ്കിലും 2021 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം അരങ്ങേറുന്നത്. COVID-19 മഹാമാരി മൂലം മറ്റെല്ലാ പ്രധാന കായിക മത്സരങ്ങളെയും പോലെ 2020 നടക്കേണ്ടിയിരുന്ന ഒളിമ്പിക്സും മാറ്റിവെച്ചിരുന്നു. ലോകവും മറ്റച്ചടിച്ച ധാരാളം സാധന സാമഗ്രികളും പാഴായി പോകുമെന്നതിനാലും വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നതിനാലും സംഘാടകർ യഥാർത്ഥ പേര് മാറ്റിയില്ല. ലോകമെമ്പാടുമുള്ള കായിക താരങ്ങൾ ഈ സമ്മർ ഒളിമ്പിക്സിൽ 339 മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. 119 അത്ലറ്റുകളെയാണ് ഈ വർഷം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ടോക്കിയോയിൽ മത്സരിക്കുക. 119 കായിക താരങ്ങളിൽ 67 പുരുഷന്മാരും 52 സ്ത്രീകളുമാണുള്ളത്. റിയോ 2016 ഒളിമ്പിക്സിൽ ഇന്ത്യ 6 മെഡലുകൾ നേടിയിരുന്നു. ഒരു പരമ്പരാഗത ജാപ്പനീസ് രൂപമാണ് ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ചിഹ്നം. ഇൻഡിഗോ, നീല, വെള്ള എന്നീ നിറങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വിവിധ രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, ചിന്താരീതി എന്നിവ ചിത്രീകരിക്കുന്ന 3 തരം ചതുരാകൃതിയിലുള്ള രൂപമാണിത്. വിവിധ രാജ്യങ്ങളുടെ ഐക്യവും അഖണ്ഡതയുമാണ് ഇതുവഴി സൂചിപ്പിക്കുന്നത്. ലോകത്തെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി മാറാനും വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് ഒളിമ്പിക്സിൻ്റെ ഉദ്ദേശമെന്ന് അറിയിക്കുകയാണ് ഈ ചിഹ്നത്തിലൂടെ. ഇത്തവണത്തെ ഒളിമ്പിക്സ് മാസ്കോട്ട് അഥവാ ഭാഗ്യമുദ്ര മിറൈറ്റോവ എന്നാണ് വിളിക്കുന്നത്. ഭാവിയിലേക്കും നിത്യതയിലേക്കും എന്നുമുള്ള ജാപ്പനീസ് പദങ്ങൾ കൂടി ചേർന്നതാണ് ഈ പേര്. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ശുഭപ്രതീക്ഷയുടെ ഭാവി നേരുക എന്നതാണ് ഈ ചിഹ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ചെറിയൊരു ഒളിമ്പിക്സ് ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഒളിമ്പിക്സ് അഥവാ ഒളിമ്പിക്സ് ഗെയിംസിന് വേനൽക്കാല മേള, ശൈത്യകാല മേള എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. 2 ഉം 4 വർഷം കൂടുമ്പോഴാണ് നടത്തപ്പെടുന്നത്. 1992 വരെ 2 മേളകളും ഒരേ വർഷം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. അതിനുശേഷം ഓരോന്നും 2 വർഷം ഇടവിട്ട് നടത്താനാരംഭിച്ചു. 2 തലമുറയിലുള്ള ഒളിമ്പിക്സുകൾ ഉണ്ടായിട്ടുണ്ട്. പുരാതന ഒളിമ്പിക്സ് ആണ് ആദ്യത്തേത്. ഗ്രീസിലെ ഒളിമ്പിയയിലാണ് ഇത് നടത്തപ്പെട്ടിരുന്നത്. 2ാം തലമുറ ഒളിമ്പിക്സ് ആധുനിക ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. 1896 ഗ്രീസിലെ ഏതൻസിലാണ് ആദ്യ ആധുനിക ഒളിമ്പിക്സ് നടന്നത്. പുരാതന ഒളിമ്പിക്സിനും ആധുനിക ഒളിമ്പിക്സിനും ഇടയിൽ 1503 വർഷങ്ങളുടെ ഇടവേളയുണ്ട്. BC 776 തുടങ്ങിയ പുരാതന ഒളിമ്പിക്സ് AD 393 നിന്നുപോയി. ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് 1896. ആ വർഷം April 6 മുതൽ 15 വരെയായിരുന്നു ഒളിമ്പിക്സ് ഗെയിംസ്. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവായ ഫ്രഞ്ചുകാരൻ പിയറി ഡി കുബർട്ടിനാണ് 1896 ഒളിമ്പിക്സിൻ്റെ സംഘാടകൻ. പുരാതന ഒളിമ്പിക്സ് നടന്ന ഗ്രീസിൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് ആ രാജ്യത്തിന് തന്നെ നൽകുകയായിരുന്നു. അമേരിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളും മാത്രമാണ് പങ്കെടുത്തത്. 14 രാജ്യത്തിൽ നിന്ന് 241 അത്ലറ്റുകൾ. വനിതാ അത്ലറ്റുകൾക്ക് ആദ്യ ഗെയിംസിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. അത്ലറ്റിക്സ്, സൈക്ലിംഗ്, ഫെൻസിംഗ്, ജിംനാസ്റ്റിക്സ്, ഷൂട്ടിംഗ്, നീന്തൽ, ടെന്നീസ്, ഭാരദ്വഹനം, ഗുസ്തി എന്നീ മത്സരങ്ങളിലായി 43 മത്സരങ്ങൾ. മാരത്തണിൽ ആദ്യമായി അന്താരാഷ്ട്ര മത്സരം നടന്നു. കൂടുതൽ മെഡലുകൾ നേടിയത് ആതിഥേയരായ ഗ്രീസ്. ഗെയിംസിൽ ലോക റെക്കോർഡുകളൊന്നും പിറന്നില്ല. ഉദ്ഘാടന ചടങ്ങ് നടന്നത് തിങ്ങി നിറഞ്ഞ പനാതിനായക് സ്റ്റേഡിയത്തിലാണ്. ഗെയിംസ് 1 വിജയമായിരുന്നു. അതുവരെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുത്ത അന്താരാഷ്ട്ര കായിക മേളയായി ഒളിമ്പിക്സ് മാറി. ഇനിയുള്ള എല്ലാ ഗെയിംസുകളും ഗ്രീസിൽ തന്നെ വേണമെന്ന് ആ നാട്ടിൽ നിന്ന് ചില ശാഠ്യങ്ങളുണ്ടായി. എന്നാൽ 1900 ഗെയിംസ് നേരത്തെ തന്നെ പാരീസിനെ അനുവദിച്ചിരുന്നു. പിന്നീട് 108 വർഷങ്ങൾക്ക് ശേഷം 2004 ഒളിമ്പിക്സ് ഗ്രീസിലേക്ക് തിരിച്ചെത്തുന്നത്. 1896 ഉപയോഗിച്ച 4 സ്റ്റേഡിയങ്ങൾ പുനർനിർമ്മിച്ച് 2004 മത്സരങ്ങൾ നടത്തി. പനാതിനായക് സ്റ്റേഡിയത്തിലായിരുന്നു 50 മത്സരങ്ങൾ. ആധുനിക ഒളിമ്പിക്സ് 125ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. കൊറോണ വൈറസ് ഭീഷണിയെ തുടർന്ന് ടോക്കിയോ ഒളിമ്പിക്സ് 1 വർഷത്തേക്ക് മാറ്റിവെച്ചതിനിടയിലാണ് ആഘോഷിക്കാനാവാത്ത മഹാവാർഷികം കടന്നുവന്നത്. ടോക്കിയോ ഒളിമ്പിക്സ് 1 വർഷം നീട്ടിവെച്ചപ്പോൾ ഒളിമ്പിക്സിലെ ഇന്ത്യൻ പങ്കാളിത്തത്തിൻ്റെ ശതാബ്ദി ആഘോഷം നഷ്ടമായി. ഇപ്പോൾ നടക്കുന്ന ഒളിമ്പിക്സിനെ ശതാബ്ദിയോ 101ാം വാർഷികമായോ ആഘോഷിക്കാം. നോർമൻ പ്രിച്ചാർഡ് 1900 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഇരട്ട വെള്ളി നേടിയെങ്കിലും അദ്ദേഹം പ്രതിനിധാനം ചെയ്തത് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന ലേബലിൽ നമ്മുടെ ഒളിമ്പിക് അരങ്ങേറ്റം 1920 ആന്റ്വർപ്പിലായിരുന്നു. ഇതിന് നന്ദി പറയേണ്ടത് ജംഷഡ്ജി ടാറ്റയോടാണ്. അദ്ദേഹം സ്വന്തം ചെലവിലാണ് 3 അത്ലറ്റുകളെയും 2 ഗുസ്തിക്കാരെയും ബെൽജിയത്തിലേക്ക് അയച്ചത്. പുർമ ബാനർജി, ഫാ ദേപ്പ ചൗഗ്ല, സദാശിർ ദത്തർ എന്നിവർ അത്ലറ്റിക്സിലും, നവാമേ കുമാർ, രൺധീർ ഷിൻഡേസ് എന്നിവർ ഗുസ്തിയിലുമാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത്. പുർമ പതാക പിടിച്ചു. രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ നിയമാവലി പ്രകാരം ദേശീയ ഒളിമ്പിക് സംഘാടകർക്ക് മാത്രമാണ് ടീമിനെ അയക്കാൻ അർഹത.
ഇന്ത്യയിൽ അന്ന് അത്തരമൊരു സംഘടന ഉണ്ടായിരുന്നില്ല. പക്ഷേ ജംഷഡ്ജി ടാറ്റയുടെ മഹാവ്യക്തിത്വത്തിനോടുള്ള ആദര സൂചകമായി IOC ഇന്ത്യൻ സംഘത്തിന് പ്രത്യേക അനുമതി നൽകുകയായിരുന്നു. 1924 പാരീസ് ഒളിമ്പിക്സിന് തൊട്ടു മുൻപ് ടാറ്റ പ്രസിഡന്റും ഡോക്ടർ AG നിയോറൻ സെക്രട്ടറിയുമായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപവത്കരിച്ചു. ഡോക്ടർ നിയോറൻ അന്ന് YMCA ഫിസിക്കൽ ഡയറക്ടറായിരുന്നു. കായികരംഗവുമായി ബന്ധപ്പെട്ട് അന്ന് YMCAക്ക് മാത്രമായിരുന്നു അഖിലേന്ത്യാ തലത്തിൽ വേരോട്ടമുണ്ടായിരുന്നത്. ഇന്ത്യയിലെങ്ങും ഒളിമ്പിക്സ് ആവേശമുണർത്താൻ ടാറ്റ സ്വന്തം ചെലവിൽ നിയോറനെ അഖിലേന്ത്യാ മത്സരത്തിന് അയച്ചതും ചരിത്രം. 1924 മലയാളി ഹർഡിൽസ് താരം കണ്ണൂർ സ്വദേശി CK ലക്ഷ്മണൻ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ പാരീസിലെത്തിയതും ടാറ്റയുടെ ചെലവിൽ തന്നെ. 7 അത്ലറ്റുകളും 7-8 ടെന്നീസ് താരങ്ങളുമായിരുന്നു ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നത്. ടെന്നീസിൽ മത്സരിച്ച N. Poli ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിതയായി. ഇവരുടെ മുഴുവൻ പേര് കണ്ടെത്താൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനോ സ്പോർട്സ് ചരിത്രാന്വേഷകർക്കോ കഴിഞ്ഞിരുന്നില്ല. N. Poli ടാറ്റ കുടുംബവുമായി ബന്ധമുണ്ടെന്ന് ഒരിക്കലും ഒരു പ്രമുഖ പത്രം കണ്ടെത്തിയിരുന്നു. M. Tata എന്ന പേരിൽ രണ്ടാമതൊരു വനിത കൂടി ഇന്ത്യൻ സംഘത്തിലുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഇതിനൊന്നും കാര്യമായ തെളിവുകളൊന്നും ഇല്ല. ഇപ്പോൾ ഈ ടോക്കിയോ ഒളിമ്പിക്സിൽ മീരാബായ് ചാനുവിലൂടെ ആദ്യ മെഡൽ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. മേരി കോം പുറത്തായത് ഇന്ത്യക്ക് വലിയ നിരാശയാണെങ്കിലും ഷൂട്ടിംഗ് താരങ്ങളുടെ പ്രകടനം ഇന്ത്യയുടെ പ്രതീക്ഷ വാനോളം ഉയർത്തിയിരിക്കുകയാണ്. കൂടുതൽ മെഡലുകൾ നേടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുവരേക്കും ബൈ ബൈ.